നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഗാന്ധിവധത്തെക്കുറിച്ചാണ്. ഗാന്ധിവധത്തെക്കുറിച്ച് പലർക്കുമുള്ള തെറ്റിദ്ധാരണയാണ് ഗാന്ധിയെ കൊല്ലാൻ കാരണമായത് പാർട്ടീഷനും അതേപോലെ തന്നെ 55 കോടി രൂപ പാകിസ്ഥാന് നൽകണമെന്ന് ഗാന്ധി ആവശ്യപ്പെട്ടതും ആണ് എന്ന്. പക്ഷേ നമ്മൾ ചരിത്രം ഒന്ന് വിശകലനം ചെയ്യുകയാണ് എങ്കിൽ ഇത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഗാന്ധിയെ കൊല്ലാൻ മുൻപും പല ശ്രമം ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ശ്രമം 1934 ആണ് സംഭവിക്കുന്നത്. മൊത്തം 6 ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ 3 എണ്ണത്തിൽ ഗോഡ്സെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഇത് വിശദമായി പരിശോധിക്കാം. ആദ്യത്തെ ശ്രമം ഉണ്ടായത് 1934 ജൂൺ 25 1934 ജൂൺ 25 ഗാന്ധി പൂനെ കോർപ്പറേഷൻ ഓഡിറ്റോറിയത്തിൽ ഒരു പ്രസംഗം നടത്താൻ പോകുകയായിരുന്നു. ഗാന്ധിയും കസ്തൂർബയും ഒരു കാറിലാണ് സഞ്ചരിച്ചത്. അതിനു അകമ്പടിയായി ഒരേപോലെ ഉണ്ടായിരുന്ന 2 വാഹനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഗാന്ധി സഞ്ചരിച്ച കാർ റെയിൽവേ ക്രോസിംഗിൽ അകപ്പെടുകയും ആദ്യം പോയ കാർ ഓഡിറ്റോറിയത്തിൽ എത്തുകയും ചെയ്തു. എല്ലാവരും ഗാന്ധി വന്നു എന്ന് വിചാരിച്ച് ഗാന്ധിയെ സ്വീകരിക്കാൻ വേണ്ടി ആ കാറിനടുത്തോട്ട് പോയ ആ സമയത്താണ് ഒരു ബോംബ് ആ കാറിന് നേരെ എറിയുകയുണ്ടായി. നിരവധി പേർക്കാണ് ആ സംഭവത്തിൽ പരിക്കേറ്റത്. ബോംബ് എറിഞ്ഞത് ആൻറ്റി ഗാന്ധി ഹിന്ദു എക്സ്ട്രീമിസ്റ്റുകൾ ആണ് എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ശ്രമം എന്ന് പറയുന്നത് 10 കൊല്ലത്തിന് ശേഷം 1944 ജൂലൈയിലായിരുന്നു. 1944 ഗാന്ധിക്ക് മലേറിയ പിടിപെടുകയും തുടർന്ന് വിശ്രമത്തിനായി പഞ്ചാഗ്നി എന്ന പൂനെയിലുള്ള ഒരു മൗണ്ടെയിൻ റെസ്റ്റോറൻറ്റിൽ താമസിക്കുകയുമായിരുന്നു. ആ സമയത്താണ് 18 മുതൽ 20 വരെ വരുന്ന ഒരു സംഘം ചെറുപ്പക്കാർ അവിടെ വരികയും ഗാന്ധിക്കെതിരായ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത്. ഗാന്ധി ഇത് അറിഞ്ഞപ്പോൾ ആ സംഘടനയുടെ ലീഡറിനെ ചർച്ചയ്ക്കായി വിളിച്ചു. അത് നാഥുറാം വിനായക് ഗോഡ്സെ ആയിരുന്നു. അദ്ദേഹം ഗാന്ധിയുടെ ആ ക്ഷണം നിരസിച്ചു. പക്ഷേ അതേ ദിവസം വൈകുന്നേരം പ്രാർത്ഥനാ സമയത്ത് ഗാന്ധി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോഡ്സെ നെഹ്റുവിൻ്റെ വേഷത്തിൽ അവിടെ എത്തി പിന്നീട് ഒരു വാളുമേന്തി ഗാന്ധിക്കെതിരായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഗാന്ധിക്ക് നേരെ പാനടിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയുള്ളവർ അവരെ തടഞ്ഞു. അപ്പോൾ ഗാന്ധി പറഞ്ഞത് നിങ്ങൾ 1 ആഴ്ച എൻ്റെ കൂടെ ചെലവഴിക്കൂ, നമുക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഗോഡ്സെ ഈ ആവശ്യം നിരാകരിച്ചു. മൂന്നാമത്തെ ശ്രമം നടക്കുന്നത് അതേ വർഷം സെപ്റ്റംബറിലാണ്. 1944 സെപ്റ്റംബറിൽ ഗാന്ധിയും ജിന്നയും തമ്മിൽ ഒരു സംഭാഷണം നടക്കാനുണ്ടായിരുന്നു. ഹിന്ദു മഹാസഭ ഇതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നു. അവരുടെ ആവശ്യം ഗാന്ധി സംഭാഷണത്തിന് വേണ്ടി പോകരുത് എന്നായിരുന്നു. ഗോഡ്സെയും എൽ.ജി. ടാറ്റയും ചർച്ചകൾക്കെതിരെ പരസ്യമായി പ്രചാരണം നടത്തി. ജിന്നയെ കണ്ടുമുട്ടുന്നതിൽ നിന്നും ഗാന്ധിയെ തടയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സെപ്റ്റംബർ 9 ബോംബെയിൽ ആരംഭിച്ച ചർച്ച 18 ദിവസം നീണ്ടുനിന്നു. ചർച്ചകൾക്കായി അദ്ദേഹം സേവാഗ്രാമിൽ നിന്ന് ബോംബെയിലേക്ക് യാത്രയായി. ഗാന്ധിയെ തടയാൻ ഗോഡ്സെ ഒരു കൂട്ടം ആളുകളെ നയിച്ചു. ഗാന്ധി ബോംബെയിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ അവർ ആശ്രമം വളഞ്ഞു. ഗാന്ധിയെ കാണാൻ ശ്രമിക്കുന്നതിനിടെ ഗോഡ്സെയെ ആശ്രമക്കാർ തടഞ്ഞു വെച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു വാൾ കണ്ടുകെട്ടി. ഗാന്ധിയെ വധിക്കാനായിരുന്നു ഗോഡ്സെയുടെ ശ്രമമെന്ന് ഡോക്ടർ സുശീൽ നായർ കപൂർ കമ്മീഷന് മുമ്പാകെ പറഞ്ഞു. ഇനി നാലാമത്തെ ശ്രമം 1946 ജൂണിലായിരുന്നു. ഗാന്ധി പൂനെയിലേക്കുള്ള യാത്ര മധ്യേ ഗാന്ധി സഞ്ചരിച്ചിരുന്ന ഗാന്ധി സ്പെഷ്യൽ എന്നറിയപ്പെടുന്ന ട്രെയിൻ നെഹ്റോളി കാർജാത്ത് സ്റ്റേഷനുകൾക്കിടയിൽ അപകടത്തിൽപ്പെട്ടു. പാളം തെറ്റാനുള്ള ഉദ്ദേശത്തോടെ റെയിൽവേ ട്രാക്കിൽ പാറകൾ വെച്ചിരുന്നു എന്ന് ലോക്കോ പൈലറ്റ് തൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ട്രെയിൻ പാറകൾക്കിടയിൽ തകർന്നുവെങ്കിലും ലോക്കോ പൈലറ്റ് ട്രെയിൻ മന്ദഗതിയിലാക്കിയത് കാരണം ഒരു വലിയ ദുരന്തം ഒഴിവായി. ഈ അപകടത്തിന് ശേഷം ഗാന്ധി പറഞ്ഞത് തന്നെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല, താൻ 125 വയസ്സ് വരെ ജീവിക്കും എന്നായിരുന്നു. അതിനുശേഷം ഗാന്ധിക്ക് നേരെ വീണ്ടും ഒരു വധശ്രമം 1948 ജനുവരി 20 ഉണ്ടാകുകയാണ്. പൊതുവിലാസ സംവിധാനം പരാജയപ്പെട്ടതിനാൽ ഗാന്ധി തൻ്റെ പ്രാർത്ഥനാ യോഗം ആരംഭിക്കാൻ വൈകി. മദൻലാൽ പൗവ, നാഥുറാം ഗോഡ്സെ, നാരായൺ ആപ്റ്റെ, വിഷ്ണു കർക്കരെ, ദിഗബർ ബാഡ്ജെ, ഗോപാൽ ഗോഡ്സെ, ശങ്കർ കിസ്തൻ എന്നിവർ അന്ന് ബിർള ഭവനിൽ ഒത്തുകൂടി. മദൻലാലും വിഷ്ണുവും ഭവാനിയിലിരുന്നു. മറ്റുള്ളവർ ഗാന്ധി വധക്കേസിലെ 14-ാം സാക്ഷിയായ സുർജിത് സിംഗ് ഓടിച്ച ടാക്സിയിൽ പിൻവശത്തെ പ്രവേശന കവാടത്തിലൂടെ പ്രാർത്ഥനായോഗത്തിൽ എത്തി. ഗാന്ധി ഇരിക്കുന്ന വേദിയിലേക്ക് വരാൻ അനുവദിക്കുന്നതിനായി ബിർള ഭവൻ സെർവൻറ്റ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഡ്രൈവർക്ക് കൈക്കൂലി നൽകാൻ മദൻലാൽ ശ്രമിച്ചു. ഗാന്ധിയുടെ പിന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്നതായിരുന്നു ആവശ്യം. പക്ഷേ ഗാന്ധിയെ പിന്നിൽ നിന്ന് ഫോട്ടോ എടുക്കേണ്ടതിൻ്റെ ആവശ്യവും ക്യാമറയുടെ അഭാവത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ ടാക്സിയിൽ തിരിച്ചെത്തുന്നത് പോലെ മദൻലാൽ നടന്നു.
പകരം വേദിക്ക് പിന്നിലെ മതിലിലേക്ക് കയറി തോക്ക് കോട്ടൺ സ്ലാബിൽ സ്ഥാപിച്ച് വെടിയുതിർത്തു. പക്ഷേ പ്ലാൻ വിജയിച്ചില്ല എന്ന് കണ്ടപ്പോൾ മറ്റുള്ളവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം മദൻലാലിനെ അറസ്റ്റ് ചെയ്തു. ഇത് ഇവരുടെ കൂട്ടാളികളെ പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. അന്ന് പോലീസുകാർ ദ്രുതഗതിയിൽ നടപടികൾ എടുത്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ ഒരു പക്ഷേ നേരത്തെ തന്നെ പിടിച്ചിരുന്നുവെങ്കിൽ 10 ദിവസത്തിന് ശേഷം ഗാന്ധി വധിക്കപ്പെടുകയില്ലായിരുന്നു. പിന്നീട് 10 ദിവസത്തിന് ശേഷമാണ് ഗാന്ധി വധിക്കപ്പെടുന്ന ആ സംഭവം ഉണ്ടാകുന്നത്. 1948 ജനുവരി 30 അവരുടെ ശ്രമം വിജയിക്കുകയാണ്. അങ്ങനെ ഗാന്ധി വധിക്കപ്പെടുന്നു. അതിനുശേഷം ഗോഡ്സെയെ തൂക്കിലേറ്റുകയും ചെയ്യുന്നു. പക്ഷേ ഗോഡ്സെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് അദ്ദേഹം ഗാന്ധിയെ കൊല്ലാൻ തനിക്ക് ഉണ്ടായിരുന്ന 150 കാരണങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. തുടർന്നും ഇതേപോലെയുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.